ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ക്ലോത്ത്സ്, ഓരോ ക്ലോത്ത്സിനെ പറ്റിയിട്ട് പറയാനും ആ ക്ലോത്ത്സിൽ ചെയ്തിട്ടുള്ള മോഡൽസ് കാണിച്ചു തരാനുമാണ്. കാരണം ഒരു കമൻ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ക്ലോത്ത്സിനെ പറ്റി പറയാമോ എന്ന്. അതുപോലെ തന്നെ ചിലർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാകുമ്പോൾ ചോദിക്കാറുണ്ട് ഓരോ ക്ലോത്ത്സിൻ്റെ ഡിഫറൻസ് എന്താണ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഈ കാണിക്കുന്ന ക്ലോത്താണ് ഇമ്പോർട്ടഡ് നിത എന്ന് പറയുന്ന ക്ലോത്ത്. ഇമ്പോർട്ടഡ് നിത പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് ക്ലോത്താണ്. ഒരു സിൽക്കി ടൈപ്പ് ഇങ്ങനെ കുഴഞ്ഞ പോലെ നിൽക്കുന്ന ക്ലോത്താണ് ഇമ്പോർട്ടഡ് നിത പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ കളേഴ്സും അവൈലബിൾ ആണ് ഇമ്പോർട്ടഡ് നിതയിൽ. ഒരുപാട് കളേഴ്സ് അല്ല എങ്കിലും കുറച്ച് കളേഴ്സൊക്കെ ഇമ്പോർട്ടഡ് നിതയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതും ഇമ്പോർട്ടഡ് നിതയിൽ അവൈലബിൾ ആയിട്ടുള്ള കളറാണ് കേട്ടോ. നിത ക്ലോത്ത് തന്നെ ഒരുപാട് ടൈപ്പുണ്ട്. ഫുർസ നിത, ഇന്ത്യൻ നിത, ഇമ്പോർട്ടഡ് നിത, കൊറിയൻ നിത, പേൾ നിത എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ടൈപ്പ് നിതാസ് ഉണ്ട്. അപ്പം ഞാൻ ഓർഡേഴ്സ് എടുക്കാറ് ഇമ്പോർട്ടഡ് നിതയിലും കൊറിയൻ നിതയിലുമാണ്. ഇതിൽ ഇമ്പോർട്ടഡ് നിതയിലും ക്വാളിറ്റി ഡിഫറൻസ് ഉള്ള ക്ലോത്ത്സും ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഈ കാണിക്കുന്ന ക്ലോത്താണ് കൊറിയൻ നിത വരുന്നത്. ശരിക്കും എന്താ, എനിക്ക് തന്നെ ഇപ്പോൾ പറയുമ്പം ഡൗട്ടായിരിക്കും ഇത് കാണിക്കുന്നത് കൊറിയൻ നിത ആണോ എന്നുള്ളത്. കാരണം നമുക്ക് വീഡിയോ കണ്ടാലോ പിക്ക് കണ്ടാലോ ഒന്നും അധികം കൊറിയൻ നിതയും ഇമ്പോർട്ടൻ്റ് നിതയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകണമെന്നില്ല. നേരിട്ടാണെങ്കിലേ അധികവും മനസ്സിലാവത്തുള്ളൂ. കൊറിയൻ നിത പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് നിതത്തിനേക്കാളും ക്വാളിറ്റി കൂടിയ ക്ലോത്താണ്. അത് വിചാരിച്ച് ഇമ്പോർട്ടൻ്റ് നിത ക്വാളിറ്റി ഇല്ല എന്നല്ല കേട്ടോ. ഓർഡേഴ്സ് തന്നെ അധികവും കിട്ടാറ് ഇമ്പോർട്ടൻ്റ് നിതയിലാണ്. പക്ഷെ ചിലർ ചോദിക്കാറുണ്ട് കൊറിയൻ നിത തന്നെ വേണമെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ കൊറിയൻ നിതയും ഇമ്പോർട്ടൻ്റ് നിതയും തമ്മിൽ ടെക്സ്ചറും വ്യത്യാസം ഉണ്ടാകുന്നതായിരിക്കും. കൊറിയൻ നിതിനേക്കാളും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ഇമ്പോർട്ടൻ്റ് നിതയാണ്. കൊറിയൻ നിത ക്ലോത്തിൽ ബ്ലാക്ക് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഇമ്പോർട്ടൻ്റ് നിതയും കൊറിയൻ നിതയും വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് കിട്ടിയിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് നിതയിലാണ്. ഒന്ന്, കാരണം ഒന്ന്, കൊറിയൻ നിത കുറച്ചൊരു കനം പോലെയുള്ള ക്ലോത്താണ്, കുറച്ചൊരു കട്ടിയുള്ള ക്ലോത്താണ് കൊറിയൻ നിത വരുന്നത്. ഇമ്പോർട്ടൻ്റ് നിത ആകുമ്പോൾ ലൈറ്റ് വെയ്റ്റ് ആണല്ലോ. അതുപോലെ തന്നെയാണ് അഫോർഡബിൾ ആയിട്ടുള്ളത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് നിതയാണ്. യൂസ് ചെയ്യാനും അധികം പേർക്കും ഇഷ്ടം ഇമ്പോർട്ടൻ്റ് നിതയാണ്. പിന്നെ ചിലരൊക്കെ വന്ന് ചോദിക്കാറുണ്ട് കൊറിയൻ നിത തന്നെ വേണം എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൊറിയൻ നിത കാണിച്ചിട്ടുള്ളത്. ഇപ്പോഴീ കാണിക്കുന്ന ക്ലോത്ത് സൂം ക്ലോത്താണ്. സൂം ക്ലോത്തിൻ്റെ മോഡൽസ് ഒരുപാടുണ്ടാവും. കാരണം ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ക്ലോത്താണ് സൂം ക്ലോത്ത് വരുന്നത്. ഒരു പക്ഷേ കൊറിയൻ നിതയുടെ മോഡൽസ് വളരെ കുറവായിരിക്കും, കൊറിയൻ നിത ചെയ്തിട്ടുള്ള മോഡൽസൊക്കെ. പക്ഷേ സൂം ക്ലോത്തൊക്കെ ചെയ്തിട്ടുള്ള മോഡൽസ് ഇഷ്ടം പോലെ ഉണ്ടാവും. കാരണം ഇപ്പോൾ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ക്ലോത്താണ് സൂം എന്ന് പറയുന്നത്. എല്ലാവർക്കും, അത്യാവശ്യം എല്ലാവർക്കും അറിയായിരിക്കും, ഒരു ലൈൻസ് പോലെ കാണുന്ന ക്ലോത്തിൽ തന്നെ ഒരു ലൈൻസ് പോലെ കാണുന്ന ക്ലോത്താണ് സൂം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കാണിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും എല്ലാത്തിലും ഒരു ലൈൻസ് പോലെ കാണും ക്ലോത്തിൽ തന്നെ. അതാണ് ഈ സൂം ക്ലോത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ക്ലോത്താണ്, എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ക്ലോത്താണ് സൂം ക്ലോത്തും. ലൈറ്റ് വെയ്റ്റ് തന്നെയാണ് വരുന്നത്. അതുപോലെ സൂം ക്ലോത്തിലും കളേഴ്സ് അവൈലബിൾ ആണ്. കൊറിയൻ നിത ക്ലോത്തിൽ കളേഴ്സ് അവൈലബിൾ അല്ല കേട്ടോ. സൂം ക്ലോത്തിലും ഇമ്പോർട്ടൻ്റ് നിത ക്ലോത്തിലും കളേഴ്സ് അവൈലബിൾ ആണ്. സൂം ക്ലോത്ത് കാണാനും നല്ല ഭംഗിയാണല്ലോ. ഏത് മോഡലാണ് ബാക്കായാലും സൂം ക്ലോത്ത് നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. അടുത്ത ക്ലോത്ത് പരിചയപ്പെട്ടാലോ. ഈ ക്ലോത്താണ് മാഷ എന്ന് പറയുന്ന ക്ലോത്ത്, മാഷ ക്രീപ്പ് എന്ന് പറയും. ഈ ക്ലോത്ത് വരുന്നത് കുറച്ചുകൂടി കട്ടി കൂടിയ ക്ലോത്ത് ആയിരിക്കും. നല്ല ബ്ലാക്ക് ക്ലോത്ത് തന്നെയാണ് വരുന്നത്. മാഷ ക്ലോത്തിൽ കളേഴ്സ് അവൈലബിൾ അല്ല കേട്ടോ, ബ്ലാക്ക് മാത്രമാണ്. ഇപ്പോഴേ കാണിക്കുന്ന ക്ലോത്താണ് സി വൈ എന്ന് പറയുന്ന ക്ലോത്ത്. ഇടയ്ക്കൊരു സമയത്ത് നല്ല രീതിയിൽ മൂവ് ഉണ്ടായിരുന്ന ക്ലോത്താണ് ഈ സി വൈ എന്ന് പറയുന്നത്. ഒരു ക്രഷ്ഡ് ടൈപ്പ് എന്നൊക്കെ വേണേൽ നമുക്കിതിനെ പറയാം. അങ്ങനെ ഒരു ടൈപ്പ് ക്ലോത്താണ് സി വൈ വരുന്നത്. ഇപ്പോഴും അത്യാവശ്യം ഓർഡേഴ്സ് കിട്ടാറുണ്ട് എന്നല്ലാതെ മുന്നേ ഇതിന് ഭയങ്കര ഡിമാൻഡായിരുന്നു ഈ സി വൈ ക്ലോത്തിന്. ഇപ്പം അത്രത്തോളം ഡിമാൻഡ്സ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് സി വൈ ക്ലോത്തിൽ ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് കിട്ടിയിട്ടുള്ള ഒരു മോഡൽ ഇതാണ്. സി വൈ ക്ലോത്തിൽ കളേഴ്സ് അവൈലബിൾ ആണ്, പക്ഷേ ഓരോ കളേഴ്സ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട്. കുറച്ച് കളേഴ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പം നമുക്ക് അടുത്തത് ലാസ്റ്റായിട്ട് ഷിഫോണ് ജോർജറ്റ് മോഡൽസ് പരിചയപ്പെടാം. ഇത് ജോർജറ്റിൽ വരുന്ന ക്ലോത്താണ്, ലെയേഡ് അബായ.
ലേഡബായ എന്താ വർക്കുള്ളതും വർക്കില്ലാത്തതൊക്കെ അത്യാവശ്യം നല്ല ഓർഡേഴ്സ് ഉണ്ടാവുന്ന മോഡലാണ്. കാരണം ഇപ്പോൾ പാർട്ടി വെയറിനൊക്കെ ആണെങ്കിൽ ഇതുപോലെ വർക്കുള്ളതായിരിക്കും അധിക പേരും യൂസ് ചെയ്യുക. അതുപോലെ ഇപ്പം കോളേജ് യൂസിനോ ഇല്ല നോർമൽ യൂസിനൊക്കെ ആണെങ്കിൽ വർക്കില്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള ലേയേർഡ് അബായാസും ഓർഡേഴ്സ് കിട്ടാറുണ്ട്. ജോർജറ്റ് ക്ലോത്താണ് വരുന്നത്, ജോർജറ്റും പിന്നെ ഷിഫോണും വരുന്നുണ്ട്. അപ്പം ഞാൻ ഇത്രയും സമയം പരിചയപ്പെടുത്തി തന്ന എന്തൊക്കെയായിരുന്നു ഇമ്പോർട്ടഡ് നെത, കൊറിയൻ നെത, സൂം, മാഷാക്രീപ്പ്, സി വൈ, ജോർജറ്റ്, ഇത്രയും ക്ലോത്ത്സാണ് ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ്. ഇത് കൂടാതെ ചില സമയത്ത് സി വൈഡ് ലൈൻസ് ക്ലോത്തും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷെ അതൊക്കെ വളരെ കുറച്ച് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഡൗട്ട് തീർന്നിനോ എന്നുള്ളത് എനിക്കറിയത്തില്ല, എനിക്ക് പറഞ്ഞിട്ട് എത്രത്തോളം മനസ്സിലാക്കി തരാൻ പറ്റിയെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്ന പരമാവധി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.